ബൈക്കിലെത്തി മാല പൊട്ടിച്ച യുവാവിന് 8 പണി കൊടുത്തിരിക്കുകയാണ് ഒരു യുവതി. മാല പൊട്ടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച യുവാക്കളെ വലിച്ചു തള്ളി താഴെയിട്ട് മാല തിരികെ വാങ്ങിച്ചു. നാട്ടുകാരെത്തിയതോടെ പിന്നെ അടിയുടെ പൊടി പൂരമാണ് അവിടെ നടന്നത്. മര്യാദയ്ക്ക് വഴി നടക്കാൻ പോലും സമ്മതിച്ചില്ലെന്ന് വെച്ചാൽ എന്തു ചെയ്യും? ബൈക്കിലെത്തി മാല പൊട്ടിക്കുന്ന സംഘം എല്ലായിടത്തുമുണ്ട്. കേരളത്തിൽ ഇത്തരത്തിലുള്ള നിരവധി കേസുകളാണ് ദിനംപ്രതി റിപ്പോർട്ട് ചെയ്യുന്നത്. ഇങ്ങനെ വന്ന് മാല പൊട്ടിക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്. ബൈക്കിലെത്തിയ മോഷ്ടാക്കളെ യുവതി പിടികൂടിയ വീഡിയോ ആണ് ഇതിനകം തന്നെ പ്രചരിച്ചിരിക്കുന്നത്. ന്യൂഡൽഹിയിലെ നൻഗ്ലയിലാണ് ഏവരെയും അമ്പരിപ്പിക്കുന്ന ഈ സംഭവം നടന്നത്. സൈക്കിൾ റിക്ഷയിൽ വന്നിറങ്ങിയ യുവതികൾ റോഡിന്റെ മറുവശത്തേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത്. ബൈക്കിൽ ഹെൽമെറ്റ് വെച്ച് 2 ചേർന്നാണ് മാല പൊട്ടിക്കാൻ ശ്രമിച്ചത്. ബൈക്കിന്റെ പിന്നിൽ ഇരുന്നയാളാണ് മാല പൊട്ടിച്ചത്. എന്നാൽ മാല പൊട്ടിച്ച ശേഷം മുന്നോട്ട് പോകാൻ ശ്രമിച്ചപ്പോൾ മാല പൊട്ടിച്ച അയാളുടെ കയ്യിൽ പിടിച്ച് യുവതി വലിക്കുകയായിരുന്നു. ഇതോടെ ബൈക്കിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് ബൈക്ക് മറിയുകയും മോഷ്ടാക്കൾ താഴെ വീഴുകയും ചെയ്തു. ഇതോടെ യുവതി അവരെ കൈകാര്യം ചെയ്യാൻ തുടങ്ങി. നാട്ടുകാരും സംഭവം അറിഞ്ഞ് ഉടനടി ഓടിക്കൂടി. തുടർന്ന് യുവതിയും വഴിയാത്രക്കാരും ചേർന്ന് മാല പൊട്ടിച്ചയാളെ കൈകാര്യം ചെയ്തു. ഇതിനിടെ ബൈക്ക് ഓടിച്ചിരുന്നയാൾ ഓടി രക്ഷപ്പെടുന്നതും CCTVയിൽ നിന്ന് വ്യക്തമാണ്. മാല മോഷണം നടത്തിയയാളെ ട്രാഫിക് പോലീസുകാരൻ കുടുക്കിയ കഥ അടുത്തിടെ കേരളമേറെ ചർച്ച ചെയ്തിരുന്നു. തലസ്ഥാന നഗരിയിലെ പ്രധാന മാല മോഷ്ടാവിനെയാണ് ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥന്റെ അവസരോചിതമായ ഇടപെടൽ മൂലം വലയിലാക്കിയത്. ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥനായ ബിജു കുമാറാണ് മാല പൊട്ടിക്കൽ കേസുകളിലെ പ്രതിയായ പൂജപ്പുര സ്വദേശി സജീവിനെ ഇത്തരത്തിൽ പിടിയിലാക്കിയത്. പൂജപ്പുരയിൽ ഫെബ്രുവരിയിലാണ് ഈ സംഭവം നടന്നത്. രാവിലെ ഒരു വൃദ്ധനോട് വഴി ചോദിച്ചെത്തിയ ബൈക്ക് യാത്രക്കാരൻ അവരുടെ കഴുത്തിലുണ്ടായിരുന്ന 3 തൂക്കമുള്ള സ്വർണമാല പൊട്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. സംഭവം നടന്നതിന് സമീപത്തെ CCTV ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യത്തിൽ നിന്നും മോഷ്ടാവിന്റെയും ബൈക്കിന്റെയും സൂചനകൾ വയർലെസ് സെറ്റിലൂടെ പോലീസ് കൺട്രോൾ റൂമിലേക്ക് അറിയിച്ചു. മ്യൂസിയം സ്റ്റേഷന് മുമ്പിൽ ട്രാഫിക് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ബിജു ഈ വയർലെസ് സന്ദേശം കേൾക്കുകയും റോഡിലും പരിസരത്തും നിരീക്ഷണം നടത്തുകയുമുണ്ടായി. അതിന്റെ ഫലം കാണുകയും ചെയ്തു. വയർലെസ് സന്ദേശത്തിൽ അറിയിച്ച നമ്പറുള്ള ബൈക്ക് കനകക്കുന്നിൽ സമീപം പാർക്ക് ചെയ്തിരിക്കുന്നതായി ഇദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. തുടർന്ന് ഉദ്യോഗസ്ഥർ കാത്തുനിൽക്കുകയായിരുന്നു. അല്പനേരം കഴിഞ്ഞ് ആ ബൈക്ക് എടുക്കാൻ വന്ന യുവാവിനെ തന്ത്രപൂർവ്വം മ്യൂസിയം സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു ഇവർ. അതിനുശേഷം അറസ്റ്റ് ചെയ്തു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.